ഹേയ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഓണം വ്ളോഗാണ് ഗേൾസ് കോളേജിൽ ചെറിയൊരു ഒരു തട്ടിക്കൂട്ട് പരിപാടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആദ്യം കോളേജിൽ ഓണം പ്രോഗ്രാം ഇല്ല എന്നാണ് നമ്മൾ പറയട്ടത് പിന്നെ പെട്ടെന്നായിരുന്നു ഓണം ചെലപ്പോണ്ടാകും എന്നുള്ള ഒരു ഇതുണ്ടായത് ഒക്കെ ചടപടയാ ചടപടിയെന്നായിരുന്നു നമ്മുടെ കോസ്റ്റ്യൂമും അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കിയത് വളരെ പെട്ടെന്നായിരുന്നു അതുകൊണ്ട് നമ്മൾ ഓണത്തിന് വലിയ പ്രിപ്പറേഷൻസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു മൂന്നു നാല് അഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞു ഓണം ചിലപ്പോണ്ടാകും എന്ന് ചിലപ്പോണ്ടാകും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഉണ്ടാകും തന്നെ റപ്പിച്ചു ഞങ്ങൾ അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത അപ്പോൾ ഇന്ന് നമ്മുടെ ഓണമാണ് കോളേജിൽ ഓണം പ്രോഗ്രാമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്ലോഗാണ് കഴിഞ്ഞ വർഷം എൻ്റെ സെക്കൻഡ് ഇയറില് ഞാൻ ഇതേപോലെ ഒരു ഓണം വ്ളോഗ് ഇട്ടിരുന്നു അപ്പോൾ എൻ്റെ തേർഡ് ഇയറിലെ ലാസ്റ്റ് ഓണം പ്രോഗ്രാമാണ് കോളേജിൽ ഇനി നമുക്ക് കോളേജിൽ ഓണം അത് ഇത് അങ്ങനെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവില്ല ഇനിയൊക്കെ വീട്ടിൽ വീട്ടിലല്ല ഇനി വേറെ ഡെലിക്കാർ ഇട്ട് നമ്മൾ ഓണം ഉണ്ടാക്കിയാലും കോളേജിൽ ഉള്ള ഒരു ആ ഒരു ഇത് നമുക്ക് വീട്ടിൽ എവിടെ ഉണ്ടാക്കിയാലും കിട്ടൂല കോളേജിലല്ല സ്കൂളിലായാലും അപ്പൊ ഇപ്പൊ സമയം ഏഴ ഏഴര ആയി തോന്നണു ഞാൻ ഇന്ന് ആറു മണിക്ക് നീച്ചു കാരണം ഞാൻ ഇന്ന് കുളിച്ചു കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആറു മണിക്ക് കാരണം മുടിയും പറ്റ ഉണങ്ങിയിട്ടില്ലെങ്കിൽ അത് ബോറാകും ഞാൻ ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈൽ ഉദ്ദേശിച്ചാലോന്നൊക്കെയാണ് വിചാരിച്ചിരിക്കണേ അതുകൊണ്ടാണ് കുളിച്ചിരിക്കണത് അപ്പോൾ എന്താകും അറിയില്ല ചിലപ്പോൾ പറ്റ ബോറാ നോക്കാമോ അറിയില്ല ഞാൻ വെറുതെ ഒന്ന് കുളിച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ രസമുണ്ടോ ഇല്ലേന്ന് നോക്കാലോ എന്റെ കമ്മലും മാലയൊക്കെ ഞാൻ ഊരി ഊരിവെച്ചിരിക്കാണ് കാരണം ഓണത്തിന് വേറെ കമ്മലും മാല ഞമ്മക്കിടണം അപ്പൊ എന്താ ഞാൻ പറഞ്ഞുതന്നത് അതെ ഏഴര ആയി സമയം അപ്പൊ ഇനി ഒരു പത്ത് മണി പത്തരയ്ക്കുള്ളിൽ കോളേജൊക്കെ എത്തണ പോലെയാണ് പ്ലാന് അപ്പൊ ഇപ്പൊ തന്നെ റെഡി ആയി തുടങ്ങിയാലേ ഉള്ളു ആ ടൈമൊക്കെ ഞാൻ അങ്ങോട്ട് എത്ത ചിലപ്പോ ഇതിലും നേരം വൈകിട്ടായിരിക്കും എത്താം അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ റെഡിയാന്ന് വിചാരിച്ചു മുടി ഏകദേശം ഒരു ഉണങ്ങിയ പോലെ ഒന്നും ആയിട്ടില്ല എന്നാലും ചെറിയൊരു നനവുണ്ട് അതിൻ്റെ മയം പോലെ നമുക്ക് ചെയ്യാം അതായിരിക്കും നല്ലത് ഞാൻ എൻ്റെ കോസ്റ്റ്യൂം ഇപ്പൊ കാണിച്ചായിരുന്നോ അതോ ഡ്രസ്സ് മാറിയിട്ട് കാണിച്ചായിരുന്നോ ഡ്രസ്സ് മാറിയിട്ട് കാണിച്ചു തരാം അതായിരിക്കും ഒന്നും കൂടി നല്ലതും കോളേജിൽ പോയിട്ട് ഓണൊക്കെ ആഘോഷിച്ച് ഒക്കെ കഴിച്ചിട്ട് എല്ലാവരും വ്ലോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാരും വീഡിയോ ഫുള്ളിരുന്ന് കാണുക അപ്പം ഇനി നമുക്ക് ഡ്രസ്സ് മാറ്റി കണ്ണൊക്കെ എഴുതി ഭയങ്കര ഭയങ്കര മേക്കപ്പ് ഒന്നുമില്ല കണ്ണെഴുതി ഞാൻ എപ്പോഴും കണ്ണെഴുതണ പോലെ ഞാൻ എപ്പോഴും ഇബടി ഇബടി കണ്ണെഴുതുന്നുണ്ട് അപ്പോൾ ആ കണ്ണെഴുതണം പിന്നെ അലറച്ചില്ലറ കമ്മലിലിരുന്ന മാലിട്ടുന്ന ഭാഗത്തേക്ക പരിപാടികളാണ് ടൈമിൽ ഞാൻ അവിടെ എത്തുന്നു ഞാൻ പ്രതീക്ഷിക്കണോ നേരം വൈകിയ കാര്യം കഴിഞ്ഞു എന്റെ മുടിയിൽ ഞാൻ കൊറേ നേരം മല്ലിക്കെട്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം എന്റെ മുടി എന്താ കേൾതിക്കണെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോ നമ്മള് വിചാരിക്കാതെ നേരത്തെ നല്ല സൂപ്പറായിട്ട് കിട്ടും വാണം വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോൾ അത് ശരിയാവൂല അതേപോലെ എന്ത് വാണം വെച്ച് ചെയ്യുകയാണെങ്കില് ചെയ്യും ശരിയാവൂലെന്നാണ് എന്റെ മനസ്സറി വലിയ ഇടക്ക് കുളിച്ചിട്ട് ഇതുവരെ ഞാൻ കുളിച്ചിട്ട് ഒന്നിനും പോയിട്ടില്ല വൈകുന്നേരത്താണ് കുളിക്കല് അത് വെച്ചിട്ട് ഞാൻ കുളിക്കലില്ല എന്നല്ല അതിൻ്റെ അർത്ഥം വൈകുന്നേരം എല്ലാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് അപ്പളല്ലേ കുളിക്കണേന്നല്ലത് എന്താണ് അപ്പളേ കുളിക്കലുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കുളിക്കണത് അപ്പോൾ കുളിച്ചത് നന്നായിട്ട് വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ കൂടുതൽ ഡയലോഗ് അടിച്ചിരിക്കണില്ല ഞാൻ പോയി കണ്ണെഴുതി മേക്കപ്പൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് തരാം ഓക്കെ ഇമ്മ എന്നാലും പുറത്തു പോയപ്പോൾ ചെണ്ടുമല്ലി കണ്ടിട്ട് വാങ്ങിട്ട് വന്നതാണ് കാരണം വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലും ഇമ്മ ഇങ്ങനെ കൊറേ ആൾക്കാരെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇമ്മ വാങ്ങിക്കൊണ്ടെന്നാണ് ഇന്റെ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടാൻ വേണ്ടിട്ട് എന്നിട്ട് കോർത്തൊക്കെ വെച്ചിട്ട് ടേബിളിന്റെ മോളിൽ വെച്ചിട്ട് പോയതാണ് അപ്പോൾ ഇത് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അമ്മ ആദ്യം പറഞ്ഞത് ചെണ്ടുമല്ലി തലയിൽ വെച്ചിട്ട് പോയിക്കോന്നാണ് പക്ഷേ ചെണ്ടുമല്ലിയും പൂവൊക്കൊച്ചവും എന്റെ ഒന്നും കൂടി ബോറാലോചിച്ചിട്ട് ഞാൻ ചെയ്യാൻ നിൽക്കണില്ല നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തേലും സെറ്റപ്പ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണത് മൈനായിട്ടല്ലേ ഇത് ഉണ്ടാക്കിയത് അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാം മുപ്പത്തിയേഴ് ആണ് ഭയങ്കര സുപ്ര അപ്പോ ഇതെന്തേലും ചെയ്യണം ഡ്രസ്സ് മാറ്റും മേക്കപ്പ് ഇടും ചെയ്യണം അത് എന്താ ചെയ്യാന്ന് ഞാൻ നാലിക്കട്ടെ അപ്പൊ ഞാൻ ഇതെന്റെ സ്റ്റാൻഡും ഇതൊക്കെ ഇവിടെ കൊണ്ടു വെച്ചിരുന്നു കാരണം കോളേജിലേക്കുള്ള ഒരു ഓണം ഗേറ്റ് റെഡി വിത്തി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചുമരുമേ എന്തെങ്കിലും ആ സാധനം ചെയ്യാം അതൊക്കെ എന്നാലും രാത്രി ചെയ്യേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ രാത്രി കടന്നിറങ്ങാൻ പോയി ഗെയിസ് ഇവിടെയാണ് ഞാൻ ഉദ്ദേശിക്കാൻ ഇല്ല വെക്കാൻ കരുതിക്കണത് ഇതിപ്പോ എന്താകും എന്നറിയില്ല അത് ആകെ ഒരു ഒരു കൈയിൻ്റെ വലിപ്പേ ഉള്ളൂ ആ സാധനം ഇപ്പൊ അത് തോന ഉണ്ടാവും കരുതിട്ട് കൊറച്ചെണ്ണം കിട്ടുന്നു ആ സാധനത്തിൽ രണ്ടു മൂന്നെണ്ണം കിട്ടും പക്ഷേ പാകപിഴവ അവിടെ തെറ്റി പാകപ്പിഴവെ പറ്റി ഫോട്ടോക്ക് ഉണ്ട് ഇതെന്താ ഫോട്ടോണ്ട് എവിടെ ഞാന് വെറുതെ ഗെയ്സ് നമുക്ക് വലിയൊരു അമളി പറ്റി ഗെയ്സ് വലിയൊരു അമളിയാണ് ഇത് ശരിക്കും ഒറിജിനൽ ഫ്ലവർ വാങ്ങിയിട്ട് എന്താ കാര്യം രണ്ട് ദിവസത്തിനുള്ളിൽ കേടൊന്നും നമ്മൾ ശരിക്കും അണ്ട് പ്ലാസ്റ്റിക് പൂവായിരുന്നു ഞാൻ ഓരോരുത്തരുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായും വിചാരം അത് ഒറിജിനൽ ഫ്ലവർ ആണ് എന്നായിരുന്നു അതൊന്നും ഇനി സാറില്ല ഇപ്പൊ എന്തായാലും ഇത് വാങ്ങിയില്ലേ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഓണത്തിന് പൂക്കൾ പൂക്കൾക്ക് പൂക്കളും അത് മതി ഇനി നമ്മൾ നേരെ ആയി കഴിഞ്ഞു ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജംബറും പിന്നെ സ്കേർട്ടും അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കേർട്ട് ഉണ്ടായിരുന്നു പിന്നെ സാരി എടുക്കാൻ എനിക്ക് ഒട്ടും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ ആ സ്കേർട്ടിൽ ഒരു ജമ്പർ അടിച്ചു എന്ന് മാത്രം പിന്നെ ഇത് എന്റെ മല ഇതെന്റെ കമ്മി പിന്നെ ഇത് നിങ്ങളുടെ പോണ ഒരു എന്താ മാട്ടയെ മാ എന്തോ പറയുമല്ലോ അതിന് എന്റെ പേര് എന്താന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് മാട്ടി എന്തോ അങ്ങനെ എന്തോ ആണ് പറയാം അപ്പൊ അത് കണ്ടിട്ടുണ്ട് പിന്നെ ഇതാണ് വരാം അപ്പോ ഇപ്പൊ തന്നെ ഓൾറെഡി നേരം വൈകിട്ടുണ്ട് എന്റെ ഫോണിലത്തെ ചാർജ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഫോണിൽ ചാർജ് ആവാൻ വേണ്ടിയിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തു പിന്നെ രണ്ട് മൂന്ന് ഡാൻസ് ഒക്കെ കളിക്കാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ കോളേജിൽ ഡാൻസ് ഇല്ല അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാൻസ് ഒക്കെ ഇങ്ങനെ നോക്കി വെക്കായിരുന്നു ആ ടൈമിൽ ഫോണിൽ ചാർജ് അത്യാവശ്യായിരിക്കണോ നല്ലതായിട്ടൊന്നുമില്ല അപ്പോൾ ഇനി നല്ല നേരം വെക്കും ഞാനിപ്പോ തന്നെ വേർത്ത് കുളിച്ചു വരുന്നുണ്ട് ഞാനിട്ട് മേക്കപ്പ് ഒക്കെ കുളമാകും അപ്പോ ഇനി നേരം വൈകാതെ ഞാൻ പോവുകയാണ് ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോ ഇങ്ങനെ അല്ലേ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം ഡെക്കറേഷൻ ചെയ്യാനെടുത്ത പൂവിനെ അവിടെ നമ്മൾ പിന്നെ ഒന്നൊട്ടിച്ചില്ല ഒന്നും ചെയ്തിട്ട് ഒന്നും ശരിയാവണില്ല അവിടെ ബ്ലാങ്ക് ആയി കിടക്കുകയാണ് ഇപ്പൊ നമ്മുടെ സാധനം കയ്യിലുണ്ട് ഇത് ഞാൻ വെറുതെ ഒരു പഠിച്ചൊക്കെ വേണ്ടിട്ട് കൈ പിടിച്ചു മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് എന്തായാലും ഓണല്ലേ എന്തുകൊണ്ടേ എന്താണ് അപ്പൊ ഇനി നേരം വെക്കും ഇപ്പൊ ഓൾറെഡി പത്ത് മണിയായി അപ്പോ ഇനി ഞാൻ പോട്ടെ എന്റെ ഫോണിൽ ചാർജ് ആയാലും ചാർജ് ആയിട്ടില്ലെങ്കിലും ഞാൻ പോവുകയാണ് അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ വീഡിയോ എടുക്കണത് എടുക്കും ഞങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളിരുന്നതാണ് നമ്മുടെ ലാസ്റ്റ് കോളേജിലത്തെ ഓണം പ്രോഗ്രാം ആണ് ഞാൻ വേർത്ത് വരുന്നത് കുളിച്ച ആളാണ് അതും തല തലച്ചിട്ട് ഇനിച്ചില്ല അപ്പൊ ഇനി ഞാന് പോട്ടെ ഓക്കെ അപ്പോൾ അതാപ്പം ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരു പത്ത് മണി പത്ത് എത്രയെന്ന് സമയം കൃത്യമായിട്ട് ഓർമ്മ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞമ്മൻ്റെ അടുത്തൊന്നും ഫുള്ള് എടുക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഫുള്ള് കിട്ടിയില്ല ഈ പിന്നെ പോകുന്നതിൻ്റെ ധൃതിയും കൂടി ആയപ്പോൾ ഫുള്ള് കിട്ടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് ഫുള്ള് ഔട്ട്ഫിറ്റ് കാണിച്ചാൽ വിചാരിച്ചു ഞാൻ അങ്ങനെ സൈഡൊക്കെ തിരിഞ്ഞിട്ടാണ് ഇരുന്നിരുന്നത് കാരണം ഈ പാവാടൊക്കെ ഇട്ടിട്ട് നേരെ ഇരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സൈഡൊക്കെ തിരിഞ്ഞിരുന്നു പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പ് പോയി ബസ് എത്തിക്കാൻ പോയി കയ്യിൽ പൈസയൊക്കെ പിടിച്ചിട്ട് ഇനി അപ്പോൾ ആ ബസ് വരികയെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചു തന്നെ ും അഞ്ച് മിനിറ്റ് വന്നു പിന്നെ ബസ് കയറി എങ്ങനെ സാരി ഒക്കെ എടുത്തിട്ട് ആൾക്കാർ വണ്ടി കയറുന്നറിയില്ല ഈ എടുത്തിട്ട് ഞാൻ പാവാടത്തിടങ്ങും അങ്ങനെ പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് വണ്ടിയിൽ സീറ്റ് കിട്ടി സീറ്റ് കിട്ടി ഇരുന്ന് നോക്കിയപ്പോൾ അവിടെ ഫുള്ള് വെയിൽ വെയിൽ വന്നിട്ട് എന്റെ ഉള്ള മേക്കപ്പും കൂടി വെച്ചു ഞാൻ ആകപ്പാടതാകുമോ എഴുതിയിട്ട് ഞാൻ ഷാളായിട്ട് മറച്ചു ഞാൻ എന്നെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതൊന്നും ഞാൻ നോക്കാന്നില്ല ഞാൻ എന്റെ കാര്യം നോക്കി ഞാൻ വെയിൽ വരണ്ടെ അച്ഛൻ ഞാൻ മറച്ചു പിന്നെ സ്റ്റാൻഡിൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും അവിടെ ഓട്ടോയിൽ കയറി നേരെ കോളേജിൽ എത്തി കോളേജിൽ എത്തിയിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം നിന്നിട്ടാണ് പിന്നെ കോളേജിൻ്റെ ഉള്ളിൽ കയറിയത് അവിടെ ചെന്നപ്പോൾ തന്നെ അത്തപ്പൂക്കളം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ ചെന്നിട്ട് ബാഗും സാധനങ്ങളൊക്കെ ഓരോടത്ത് വെച്ചിട്ട് ഇനി ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മണ്ടം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് വീഡിയോയിൽ കാണുമ്പോൾ ഈ ജമ്പറിന് വേറൊരു കളറാണ് ശരിക്കും പറഞ്ഞ ഒരു ഗ്രേപ്പ് ഒരു മുന്തിരിൻ്റെ ഒരു മുന്തിരി കളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് ഇതുപോലത്തെ ഒരു കളറാണ് വീഡിയോയിൽ ഇങ്ങനത്തെ കളറായിട്ടാണ് ഇതിൽ കാണുന്നത് അങ്ങനെ പിന്നെ നമ്മൾ കോളേജിലെത്തിയിട്ട് നേരെ കുറേ ഫോട്ടോയും വീഡിയോയും കാരണം നമ്മൾ കോളേജിൽ എത്തുമ്പോൾ ഒരു ഫ്രഷ് ലുക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ തന്നെ നല്ല ഭംഗിയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും കിട്ടുക ആദ്യം അതിലേന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ പോയി മെയിനായിട്ട് നമ്മുടെ ഓണ പ്രോഗ്രാം എന്തിനാ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് കുറേ സ്റ്റാറ്റസ് സ്റ്റോറി അങ്ങനത്തെ ഒക്കെ സംഭവത്തിനാണ് മെയിനായിട്ട് കോളേജത്തെ ഓണ പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനത്തെ ഫോട്ടോ അപ്പോൾ നമുക്കും അതുതന്നെയാണല്ലോ അങ്ങനെ നമ്മൾ കുറേ എല്ലാ കുട്ടികളെയും വിളിച്ചു വരുത്തിയിട്ട് ഓരോ കുട്ടി ഒരാൾ വന്നാൽ അപ്പം വേറൊരാൾ പോകും വേറൊരാൾ വന്നപ്പോൾ വേറൊരാൾ പോവും കണ്ടു ഇപ്പോൾ ഞാൻ എല്ലാവരും വന്നപ്പോൾ ഞാൻ പോകണമെന്ന് കണ്ടില്ലേ അതേപോലെ തന്നെ എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് ഫോട്ടോ കിട്ടുമ്പോഴത്തേനും കുറച്ച് നേരം ഇങ്ങോട്ട് എടുക്കും കുറേ കുട്ടികൾ സാരി പിന്നെ കുറേ കുട്ടികൾ ധാവണി പിന്നെ കുറേ കുട്ടികൾ വേറെ കുറേ പലതും ട്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മൂക്കുത്തി ഇങ്ങനെ ഒട്ടിക്കണ പോലത്തെ ഒരു സാധനം എടുക്കാനാണ് ഞാൻ നേരത്തെ ഒരു പോക്ക് പോയില്ലേ അതിന് ഞാൻ ഈ മൂക്കുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചു അപ്പോൾ ഇത് നമ്മുടെ ക്ലാസ്സത്തെ കുട്ടികളാണ് നമ്മുടെ ഒരേപോലത്തെ ഡ്രസ് കോഡ് നമ്മുടെ ജാക്കറ്റും ബ്ലൗസും ജമ്പറും അതൊക്കെ സംഭവം ഫോട്ടോ എടുത്താണ് പിന്നെ നമ്മൾ രണ്ടാളുടെയും ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഒരു ട്രാൻസേഷൻ പോലത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു റിഹേഴ്സല് പോലെ ഞങ്ങൾ കളിക്കുമായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയപ്പോഴത്തേനും ഞാനിത് എങ്ങോട്ടാണ് പോണത് എനിക്കറിയില്ല കേട്ടോ ഞാൻ എങ്ങോ പോകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു അപ്പോൾ അവിടെ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് സാധനങ്ങളൊക്കെ നേരായിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസ് കിട്ടിയാലോ ചിട്ട് അങ്ങനെ പോയി പിന്നെ ഞാൻ എങ്ങോട്ടോ പോയി അതാ അങ്ങോട്ട് തിരിച്ചു വരുന്നു എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നു എനിക്കെന്നോ ല്ല പിന്നെ നമ്മൾ കോളേജിന്റെ കോളേജിൻ്റെ പുറത്തു പോകാരുതി കോളേജിൻ്റെ ഉള്ളിലെടുത്തൊന്നും നമുക്കൊരു മെനേ ആവണില്ല അപ്പം നമ്മൾ കോളേജിന്റെ പുറത്തു പോകാമെന്ന് വിചാരിച്ചു അതിനാണെങ്കിൽ ഐ ഡി കാർഡ് വേണം കോളേജിൽ നിന്ന് പിന്നെ ഉള്ളിൽ കയറണമെങ്കിൽ ഐ ഡി കാർഡ് കാണിച്ചു കൊടുത്താലേ കയറാൻ പറ്റുള്ളൂ അപ്പം പിന്നെ ഐ ഡി കാർഡ് എടുക്കാനാണ് ഞാൻ നേരത്തെ ആ പോക്ക് പോയത് പിന്നെ നമ്മൾ ഒരു രണ്ടു മൂന്ന് സ്റ്റെപ്പൊക്കെ കണ്ടുപിടിച്ച് അവിടെ കയറി ഇരുന്നിട്ട് കുറേ ഫോട്ടോ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു കടയുടെ ഫ്രണ്ടിൽ വന്നിട്ട് അവിടെ നിന്ന് കുറെ ഫോട്ടോ എടുത്ത് കണ്ടുപോയി ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മൾ അവിടുന്ന് കുറെ ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു മെയിൻ മെയിനായിട്ട് ഇതിനാണ് പൊയ്ക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി കോളേജിൽ തന്നെ പോയി അപ്പോഴാണ് അത്തപ്പൂവിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താലോ എന്ന് വിചാരിച്ചത് അങ്ങനെ അത്തപ്പൂവിൻ്റെ ഫ്രണ്ടിൽ കുറച്ചു നേരം ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അതും കഴിഞ്ഞു പിന്നെ നമ്മൾ ഇനി കോളേജിൻ്റെ നാല് വറ നടക്കണം നമ്മുടെ ഫോട്ടോ വീഡിയോസ് എന്നുള്ള ഒരു സംഭവം ആ ഘട്ടം അവിടെ കഴിഞ്ഞു ഇനി നമ്മൾ കോളേജിൻ്റെ നാല് വറ നടക്കണം നമ്മളുടെ ഡ്രസ്സ് നമ്മളെ ഒന്ന് നാലാൾക്കാരനെ കാണിക്കണം അതാണ് ഇനി നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ കോളേജിന്റെ നാല് വറം ഇനി രണ്ട് റൗണ്ട് അടിക്കും എന്നിട്ട് റൗണ്ട് അടിച്ചിട്ട് നമ്മൾ ഇനി എവിടെയെങ്കിലും പോയി ചൂണ്ടിരിക്കും അത്രയേ ഉള്ളൂ വെറുതെ റൗണ്ട് അടിച്ചാൽ മാത്രമേ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തു എന്ന് മാത്രം അതിൻ്റെ ഇടയിൽ ഇവരെന്തൊക്കെയേ കൊന ഇഷ്ടുകൾ വന്ന് അത് അതിൽ വോയിസ് നേരെ കൃത്യമായിട്ട് കേൾക്കണില്ല അതോട്ടാണ് ഞാൻ ഇതിൽ വോയിസ് ഓവർ തന്നെ കൊടുത്തത് ഓരെന്തൊക്കെയോ അതിൽ പറയുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോൾ ഇവിടെ കുട്ടികളുടെ തിരുവാതിരക്കാളിയായിരുന്നു അങ്ങനെ അത് കുറച്ചു നേരം കണ്ടുവന്നു പിന്നെ അതിൻ്റെ അപ്പുറത്തുണ്ട് ഒരു വള്ളി തൂങ്ങിക്കണം അവിടെ ഒരു ഊഞ്ഞാലാണ് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് നമ്മൾ കരുതിയതാണ് അത് നടന്നതേ ഇല്ല അവിടുന്ന് കുട്ടികൾ ഒഴിഞ്ഞോടല്ല അതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഫോട്ടോ കിട്ടിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് സദ്യയുടെ ടൈമായി നമ്മൾ ഒത്തിരി നേരം ഫോട്ടോയും വീഡിയോയും എടുക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ നേരെ അതൊക്കെ കഴിഞ്ഞ് കൈ കഴുകിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം ഇല വന്നു പിന്നെ എന്താണ് വന്നത് പിന്നെ ഒന്നും വന്നിട്ടില്ല നമ്മൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുകയാണ് ഞാൻ ആദ്യം ഫ്രണ്ടിലായിരുന്നു പിന്നെ ഞാൻ ബാക്കൊക്കെ നിങ്ങോട്ട് പോന്നു പിന്നെ എന്തോ ഒരു സാധനം വന്നു കായവർത്തതാ സാധനം വന്നു നമ്മളത് കഴിക്കുന്നു അതിൻ്റെ ഉള്ളിൽ ഞാൻ ഷേനാക്കെന്തൊക്കെയും കാണിച്ചു കൊടുക്കുകയാണ് ഓ ഓളൊരു ഭാഗത്തും ഞങ്ങൾ വേറൊരു ഭാഗത്തായിരുന്നു അപ്പോൾ ഓൺലൈൻ കളിയാക്കണ പോലെ എന്തൊക്കെയാണ് ഞാൻ കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറയുവായിരുന്നു എന്താണ് ഈ ഇവളീ ഷോ എങ്ങനെ കാണുകൾ കാണണം കഴിച്ചു കാരണം ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് ഷേനാനെ കൊഞ്ചലം കുത്തി കാണിച്ചതാണ് പിന്നെ ഇതിപ്പോൾ വീഡിയോ എടുക്കണത് ഷേനയാണ് ഷേനാൻ്റെ ഫോണിൽ ഷേനിൻ്റെ ഫോണിൽ ഞാനും കുറേ വീഡിയോസ് എടുക്കേണ്ടായിരുന്നു നമ്മുടെ രണ്ടാളുടെയും വീഡിയോ ഇതിൽ ഫുള്ള് മിക്സ്ഡ് ആണ് പിന്നെ തൈരോ അച്ചാറോ അങ്ങനത്തെ എന്തോ ഒരു എന്തോ ഒരു സാധനം കൊണ്ടുവന്നു തന്നു എന്താണെന്ന് പേരറിയില്ല പിന്നെ നമ്മൾ പപ്പടവും പഴവും പിന്നെ കായവർത്തവും മാത്രമേ നമ്മുടെ ഇലയിലുള്ളൂ വേറൊന്നും നമുക്ക് സാധനം വന്നിട്ടില്ല ആർക്കും വന്നിട്ടില്ല അതാണ് നമ്മളെല്ലാവരും പഴം വിഴുങ്ങിയ പോലെ ഇങ്ങനെ ഇരിക്കണം കുറെ വർത്താനൊക്കെ പറഞ്ഞിരിക്കണത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചോറും കറികളൊക്കെ കൊടുത്തു ഇങ്ങോട്ട് വരണല്ലോ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് നമുക്കാണ് ഏറ്റവും ലാസ്റ്റ് വരിക അതാണ് നമ്മളിങ്ങനെ കുറെ നേരിടേണ്ടി വന്നു ആദ്യം കറിയൊക്കെ ഒക്കെ വന്നു പിന്നെ ലാസ്റ്റ് ചോറും വന്നു ഗേസ് അങ്ങനെ നമുക്ക് സാമ്പാറും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുക എന്ന് മാത്രമാണ് ചോറും പിന്നെ എന്താ പതിനാറ് കൂട്ടം കറികൾ ഒരു പായസം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എണ്ണാനൊന്നും നിന്നില്ല ഒന്ന് രണ്ട് മൂന്ന് എത്രയോ കറികളുണ്ട് അങ്ങനെ നമ്മൾ ഓണത്തിൻ്റെ ഓണസദ്യ ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യയാണ് ഞാൻ കഴിക്കണത് അപ്പോൾ നമ്മൾ അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉള്ള സംഭവങ്ങളായിരുന്നു എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു അഞ്ചാറ് വായ കഴിച്ചപ്പോഴത്തേന് എൻ്റെ വയർ ആകപ്പാടെ നിറഞ്ഞ മാർ എനിക്ക് വേണ്ടാത്ത പോലെയായി പക്ഷേ എനിക്ക് കഴിക്കണമെന്നുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള എനിക്ക് കഴിക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ വയറിനോട്ട് വേണ്ടേനും ഞാൻ ആകപ്പാടെ ഇടങ്ങാറായി പക്ഷെ ഞാൻ ഫുൾ എടുത്ത് കഴിച്ചു പിന്നെ സേല പപ്പടവും പഴവും പായസമൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രൈ ചെയ്ത് നോക്കില്ല പക്ഷേ ഒരു പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ അങ്ങനെ കഴിച്ചു നോക്കില്ല അലയിലെ വയർ നിറഞ്ഞിരിക്കില്ല അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇതുകൂടി വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ബോയ്സ് നമ്മൾ ഗേൾസ് ആയിരുന്നു ആദ്യം കഴിക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോയ്സ് ആണ് ഇരുന്നത് അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ഫാനിൻ്റെ ഒട്ടിൽ കുറച്ച് നേരം പോയി ഇരിക്കട്ടെ പറഞ്ഞിട്ട് ബെഞ്ചിൽ പോയി ബെഞ്ചിൽ പോയിരുന്നു ഫാനിൻ്റെ മൂട്ടിൽ പോയി കുത്തിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഫാനിൻ്റെ കാറ്റൊക്കെ ഇട്ടിട്ട് ഒന്നും കിടത്തണുത്തപ്പത്തിനും നമ്മൾ ഇനി മേക്കപ്പ് ചെയ്താലും കുറച്ച് ടച്ചപ്പ് അവിടെ ഇവിടെയും ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ രാവിലെ മാറ്റി ഒരുങ്ങിയതല്ല അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചുകൂടി കുറച്ച് പൗഡർ കുറച്ച് ലിപ്സ്റ്റിക് പോയെങ്കിൽ ലിപ്സ്റ്റിക് ഇടാ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ മാറ്റി റെഡിയായി പിന്നെ നമ്മുടെ ഫോണത്തെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷെനാൻ്റെയൊക്കെ ഫോണത്തെ ചാർജിലൊന്നും ചാർജ് തന്നെ ഉണ്ടായിരുന്നില്ല ഭാഗ്യവശാൽ ഞാൻ ചാർജർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോണിൽ ചാർജ് ആവുന്ന ടൈമിൽ നമ്മൾ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു ഇരുന്നിയത് അങ്ങനെ പിന്നെ നമ്മൾ ചാർജ് ആവണ വരെ കുറച്ച് ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്ന് കാട്ടിക്കൂട്ടി നിന്നു അങ്ങനെ കുറച്ച് ചാർജ് ആയപ്പോഴത്തേനും നമ്മൾ വീണ്ടും പോയി നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് ഗെയ്സ് എന്താണെന്നല്ലേ നമുക്ക് കുറച്ച് ഡാൻസ് കളിക്കാനുണ്ട് ഞാൻ നമ്മൾ ഞാനും ഷേനയും രണ്ട് ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചിരുന്നു ഒരു ഡാൻസ് നമ്മൾ രാവിലെ തന്നെ എടുത്തു കഴിഞ്ഞു ഇനി വേറെ ഒരു ഡാൻസും കൂടി ഉണ്ട് അത് നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാം എന്നാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് ചെരുപ്പൊക്കെ പൊടിച്ചിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി വരികയാണ് അങ്ങനെ ഞാനും ഷാനിയും ആദ്യം ഗ്രൗണ്ടിൽ പോകുന്നു ബാക്കിയുള്ള ടീമുകൾ വന്നിട്ടില്ല ഓരനെ ഞങ്ങൾ കാത്തുക്കാനും ഒരു പത്ത് മിനിറ്റ് ഗ്രൗണ്ടിൽ തന്നെ ആ ഞങ്ങൾ ഞങ്ങളൊന്നും ഓരും ഇങ്ങോട്ട് എത്തുന്നില്ല ഞങ്ങൾ ഫസ്റ്റ് എത്തുകയും ചെയ്തു ഓരനെ ഇങ്ങോട്ട് കാണാനുമില്ല അങ്ങനെ ഫോൺ അവിടെ വെച്ചാലാണ് ലൈറ്റ് കിട്ടുക ക്ലിയർ എവിടുന്നാണെന്നൊക്കെ നോക്കിയിട്ട് ആകപ്പാടൊക്കെ ഇറങ്ങി ഞങ്ങൾ രണ്ടണടുതായി ഈ സാധനം ഇട്ടിട്ടുണ്ട് കേട്ടോ മാട്ടി മാട്ടിന്ന് തന്നെ അല്ലേ പറയുക അതെന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഇനി നേരെ പോവുകയാണ് ഫോട്ടോസ് നമ്മൾ അവിടെ ഒന്നും എടുത്തില്ല വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ വീഡിയോ നമ്മൾ ഉടനെ ഇത് പോസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോയും ഇടുന്നതായിരിക്കും നിങ്ങൾ ഒട്ടും വെറി ചെയ്യേണ്ട നമ്മൾ നമ്മളത് ഇടും നിങ്ങൾ പേടിക്കണ്ട അങ്ങനെ സദ്യയും കഴിഞ്ഞ് ഒരു ഡാൻസും കഴിഞ്ഞപ്പത്തിനും തിന്നതൊക്കെ ദഹിച്ചു എന്നാണ് എനിക്ക് തോന്നണത് പക്ഷെ വിശക്കാനൊന്നും തുടങ്ങിയിട്ടില്ല ഞാനൊരു പറച്ചിലും പറഞ്ഞു എന്ന് മാത്രം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചാൽ അല്ല ആകെപ്പാടെ തൊണ്ടയൊക്കെ വരണ്ട് പറ്റി അതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയി വെള്ളം കുടിക്കാൻ പോയപ്പോൾ അവിടെ തിരക്കൊക്കെ ില്ല സ്വാഭാവികമായിട്ടും അവിടെ നല്ല തിരക്കുണ്ടാവുന്നതാണ് എപ്പോഴും ഞാനൊന്നും വള്ളം കുടിക്കാനേ അങ്ങോട്ട് പോവലില്ല കാരണം എപ്പോൾ പോയാലും അവിടെ തിരക്കിരിക്കും അതുകൊണ്ട് കീറിയാണ് ഞാൻ അതുകൊണ്ട് പക്ഷേ ഇന്ന് ചെന്നപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഗേൾസും ബോയ്സും എല്ലാവരും പാടെ ഒന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ കുറെ നേരം വൈകി കുറേ അവിടെ നിന്നു കുറേ ഇവിടെ നിന്ന് കുറേ ഇരുന്നു ആകെപ്പാടെ നാല് മണി ആ ടൈം ആയി അങ്ങനെ നമ്മുടെ കോളേജിലത്തെ ലാസ്റ്റ് ഇയറത്തെ ഓണം പ്രോഗ്രാമും കഴിഞ്ഞു ഇനി നമുക്കൊരു ഓണം പ്രോഗ്രാം കോളേജിൽ ഒന്നിലും ഇനി നമ്മൾ അടുത്ത വർഷം എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും നമ്മളെല്ലാവരും ഒപ്പമായിരിക്കുമെന്ന് തന്നെ സംശയമാണ് ഓരോരുത്തരും പല വഴിക്കായിരിക്കും അപ്പോൾ നമ്മുടെ ദിലാസത്തെ ഓണം പ്രോഗ്രാമാണ് അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് കോളേജിനോട് ടേറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ നാലാളും നാല് വൈക്ക് തിരിഞ്ഞു കാരണം ഓരോരോ വീട്ടിൽ പോയി ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണല്ലോ അങ്ങനെ ഞാൻ ബസ് കയറി എൻ്റെ നാട്ടിലെത്തി ആകപ്പാടെ ഈ ഡ്രസ്സും പാവാടിയും ജമ്പറൊക്കെ ഇട്ടിട്ട് ആകപ്പാടെ കോയങ്കുടിയും എനിക്ക് ആ കമ്മലൊക്കെ ഇട്ടിട്ട് കാതൊക്കെ വരുത്താവലും അടങ്ങി പിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ പിന്നെ വീട്ടിലെത്തി എൻ്റെ ഒന്നും വല്ലാതെ ഒന്നും പോയിട്ടില്ല എന്നാണ് എൻ്റെ ഏകദേശം നിഗമനം വല്ലാതെ മേക്കപ്പ് ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല അത് വേറെ കാര്യം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓണം വ്ലോഗ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം